ഇലോൺ മസ്കിനെ കുറിച്ച് ഒരു ആമുഖം ആവശ്യമില്ല. കാരണം അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ബഹിരാകാശത്തെക്കുറിച്ചും ഒപ്പം തന്നെ അന്യ ഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ പഠിക്കുകയും അതിനുവേണ്ടി മുതൽ മുടക്കുകയും ചെയ്യുന്ന കോടീശ്വരനാണ് ഇലോൺ മസ്ക്. അദ്ദേഹം ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. 2050-ൽ, അതായത് ഇനി വെറും 30 വർഷത്തിനകം, ചൊവ്വയിൽ 10 ലക്ഷം മനുഷ്യരെ കയറ്റി അയക്കാനാണ് തൻ്റെ കമ്പനി പ്ലാനിടുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. സ്പേസ് എക്സ് ലക്ഷ്യമിടുന്നത് 2050-ൽ ചൊവ്വയിൽ 10 ലക്ഷം മനുഷ്യരെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചുവെന്ന് ഇന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ജോലി എവിടെ ചെന്നാലും. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ മനുഷ്യന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം ഒരുക്കുകയാണ് തൻ്റെ സ്പേസ് എക്സ് കമ്പനി ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടി 10 കണക്കിന് വസ്തുക്കളാണ് ചൊവ്വയിലേക്ക് അദ്ദേഹം കയറ്റി അയക്കുന്നത്. ഇലോൺ മസ്ക് പറയുന്ന ഒരു ആശയം ഇതാണ്: ഇനി ഭൂമിയിൽ മാത്രമായി മനുഷ്യൻ ഒതുങ്ങുന്ന ഒരു ഭാവി കാലമല്ല വരുന്നത്. ഭാവിയിൽ മനുഷ്യൻ ഭൂമിയിൽ മാത്രമായി നിൽക്കുന്ന ഒരു ജീവിയല്ല. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് മൾട്ടി പ്ലാനറ്ററി എന്നാണ്. വിവിധ ഗ്രഹങ്ങളിൽ താമസിക്കുന്ന ജീവി എന്ന നിലയിലേക്ക് ഭാവിയിൽ മനുഷ്യൻ മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മൾട്ടി പ്ലാനറ്ററി ആക്കി മാറ്റുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ രൂപകൽപ്പന. ചൊവ്വയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ അങ്ങനെയാണ് ഇലോൺ മസ്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അവിടെ 10 കണക്കിന് ചൊവ്വയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നത്. വർഷം 1000 റോക്കറ്റുകളാണ് അവിടേക്ക് ഇലോൺ മസ്ക് ചൊവ്വയിലേക്ക് എത്തിക്കുക. അതിലെ ഒരു റോക്കറ്റിൽ 100 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റാണ് ഒരെണ്ണം. അത്തരം 1000 റോക്കറ്റുകളാണ് ഒരു വർഷം അദ്ദേഹം ഇലോൺ മസ്കിൻ്റെ കമ്പനി സ്പേസ് എക്സ് ചൊവ്വയിലേക്ക് വിക്ഷേപിക്കുക. ഈ അവിടെ ഒരു അടിസ്ഥാന സൗകര്യമെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ആ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരെ കയറ്റി അയക്കും. 10 ലക്ഷം പേർ അവിടെ ഒരു നഗരം തന്നെ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൊവ്വയിൽ ഒരു മനുഷ്യൻ്റെ നഗരം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മൾട്ടി പ്ലാനറ്ററി ആയ ഒരു ജീവിവർഗമായി മനുഷ്യനെ മാറ്റുന്നതിൽ ഞാനായിരിക്കും അതിനൊരു വഴിത്തിരിവുണ്ടാക്കുന്ന വ്യക്തി എന്ന് ചരിത്രം രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറയുന്നത്. ആ മനുഷ്യനെ 10 ലക്ഷം, ഒന്നും രണ്ടുമല്ല, 10 ലക്ഷം പേരെയാണ് അത്തരത്തിൽ കയറ്റി അയക്കുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഈ പദ്ധതിയോട് എതിർപ്പ് ഉള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ 10 ലക്ഷം പേരും ഒരിക്കലും പിന്നെ മടങ്ങി വരില്ല, അവിടെ വെച്ച് തന്നെ മരിച്ച് തീരും എന്നാണ്. തിരികെ വരാനുള്ള സംവിധാനം ഇല്ല എന്ന് മാത്രമല്ല, അവരവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ജീവിച്ച് മരിക്കും, അതിനുള്ള സംവിധാനം മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നത്. മനുഷ്യനെ ഘട്ടംഘട്ടമായി ചൊവ്വയിലെത്തിക്കുന്ന സ്പേസ് എക്സിൻ്റെ റോക്കറ്റുകൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള റോക്കറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റുകൾ ഉണ്ടാവില്ല എന്നും ഇലോൺ മസ്ക് പറയുന്നുണ്ട്. ഏതായാലും 30 വർഷ കാലയളവാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അത്തരമൊരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക? ഒന്നും രണ്ടും പേരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ 10 ലക്ഷം എന്ന് പറയുന്നത് അവിശ്വസനീയമായ കണക്കാണ്. ആ കണക്ക് എങ്ങനെ, അല്ലെങ്കിൽ അത്രയും പേരെ അദ്ദേഹം എങ്ങനെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കുടിയൊഴിപ്പിച്ച് താമസിപ്പിക്കും എന്നതിനെ ചൊല്ലി ശാസ്ത്രലോകം ഇപ്പോഴും അത്ഭുതം കൂറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും ഏൽക്കേണ്ടി വരുന്നത്. ഈ 10 ലക്ഷം പേരും അവിടെ വെച്ച് തന്നെ മരിച്ചു പോകും അഥവാ പോയാൽ എന്നാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം.